നമസ്കാരം കൂട്ടുകാരെ. പോത്തിറച്ചി സ്റ്റൂവും മുട്ടയപ്പവും തേങ്ങാ ചമ്മന്തിയും അടിച്ച് പതപ്പിച്ച കടുപ്പത്തിലൊരു ചായയും ഒരു അടിപൊളി റെസിപ്പിയാണ്. ഒഴിവുള്ള ദിവസങ്ങളിൽ വീട്ടിൽ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു അസാധ്യമായ ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷൻ. കഴിഞ്ഞ 6 വർഷമായിട്ട് വീട്ടിൽ വീഗാർഡിൻ്റെ ഗ്യാസ് സ്റ്റൗവാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതൊന്ന് അപ്ഗ്രേഡ് ചെയ്തു. അതിനോടൊപ്പം വീഗാർഡിൻ്റെ തന്നെ മിക്സർ ഗ്രൈൻഡറും ഇൻഡക്ഷൻ കുക്കറും. വീഗാർഡിൻ്റെ ഇൻസൈഡ് 3D 3 ബർണർ ഗ്യാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗവിന് HD ബ്രാസ് ബർണറും യൂറോ കോട്ടഡ് പാൻ സപ്പോർട്ടും ഉണ്ട്. സ്ക്രൂ ഇല്ലാത്ത ഗ്യാസ് അറ്റാച്ച്മെൻറ്റും ഹെവി ഡ്യൂട്ടി ഗ്യാസ് കൺട്രോൾ വാൽവുമാണ് മറ്റൊരു പ്രത്യേകത. ഇറച്ചി ചെറുതായി മുറിച്ച് നന്നായി കഴുകി വെള്ളം ഒപ്പിയെടുക്കണം. അതിലേക്ക് ഒരു പിടി ചെമന്നുള്ളിയും 2 ഉരുളക്കിഴങ്ങ് തൊലിചെത്തി വലിയ കഷണങ്ങളും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കല്ലുപ്പും ലേശം വെളിച്ചെണ്ണയും ഒഴിച്ച് കൈവെച്ച് നന്നായി തിരുമ്മി മാറ്റിവെക്കണം. വിളഞ്ഞു പഴുത്തൊരു തേങ്ങാ തിരിഞ്ഞ് മിക്സിയിൽ ലേശം ചൂടുവെള്ളമൊഴിച്ച് അരച്ചെടുത്ത് തേങ്ങയുടെ 1st പാലും 2nd പാലും 3rd പാലും മാറ്റി വെക്കണം. 5 വർഷത്തെ മോട്ടോർ ഗ്യാരൻറ്റിയും 3 വർഷത്തെ പ്രൊഡക്റ്റ് ഗ്യാരൻറ്റിയുമുള്ള വീഗാർഡിൻ്റെ 4-jar മിക്സർ ഗ്രൈൻഡറാണിത്. സ്പെഷ്യൽ ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ മൾട്ടി ഫംഗ്ഷൻ ജാറും ഹാൻഡ്സ് ഫ്രീ ഗ്രൈൻഡിങ്ങും ഈസി ലിഡ് ലോക്കുമാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. കല്ലുപ്പും മഞ്ഞളും തിരുമ്മിയ ഇറച്ചി തേങ്ങയുടെ 3rd പാലൊഴിച്ച് അടച്ചു വെച്ച് വേവിക്കണം. അതല്ലെങ്കിൽ ഇറച്ചിയുടെ മൂപ്പനുസരിച്ച് ഒരു പ്രഷർ കുക്കറിൽ 4-5 വിസിലടിച്ചും ഇറച്ചി വേവിച്ചെടുക്കാം. ഇറച്ചി പകുതി വേവാകുമ്പോൾ ഒരു കട്ടിയുള്ള പാത്രത്തിൽ വെളിച്ചെണ്ണയൊഴിച്ച് കുരുമുളക്, ഏലയ്ക്ക, പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകം, വയനയില ഇട്ട് താളിക്കണം. അതിലേക്ക് 2 സവാള ക്യൂബ്സായിട്ട് അരിഞ്ഞതും നീളത്തിലരിഞ്ഞ ഇഞ്ചിയും കീറിയ പച്ചമുളകും ചേർക്കണം. ഉള്ളി വാടി വരുന്ന പരുവത്തിൽ വെന്ത ഇറച്ചിയും അതിൻ്റെ സ്റ്റോക്കും ചേർത്ത് വീണ്ടും തിളപ്പിക്കണം. ഇറച്ചിയും സ്റ്റോക്കും ഉള്ളിയും തിളച്ചു വരുമ്പോൾ അതിലേക്ക് തേങ്ങയുടെ 2nd പാൽ ചേർത്ത് ചെറിയ ചൂടിൽ 10 മിനിറ്റ് തിളപ്പിക്കണം. തേങ്ങാപ്പാലിൽ ഇറച്ചി വെന്ത് ചാറ് കുറുകുന്ന പരുവത്തിൽ തേങ്ങയുടെ 1st പാലും ചതച്ച കുരുമുളകും ചേർത്ത് തീയണച്ച് അടച്ചു വെക്കണം. ഇനിയാണ് തോരൻ ചമ്മന്തി. തേങ്ങാപ്പീരയിൽ ചെമന്നുള്ളിയും പച്ചമുളകും ഉപ്പും ലേശം മുളകുപൊടിയും ചേർത്ത് വെള്ളം തൊടാതെ മിക്സിയിൽ ചതച്ചെടുക്കണം. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചുമന്നുള്ളിയും വത്തൽമുളകും കറിവേപ്പിലയും ഇട്ട് താളിച്ചതിലേക്ക് ചതച്ച ചമ്മന്തി ഇട്ട് ചെറിയ ചൂടിൽ ഇളക്കി ഒതുക്കിയെടുക്കണം. വീഗാർഡിൻ്റെ VIC 150 മോഡൽ 2000 വോൾട്ടിൻ്റെ ഇൻഡക്ഷൻ കുക്കറാണിത്. പരിസ്ഥിതി സൗഹാർദ്ദവും ചെറിയ ഭാരവുമുള്ള 8 കുക്കിംഗ് മെത്തേഡുള്ള ഇൻഡക്ഷൻ കുക്കറാണിത്. തലേ ദിവസം പച്ചരി 4-5 വെള്ളത്തിൽ കഴുകി കുതിർത്ത് അരച്ചെടുത്ത് കപ്പി കാച്ചിയതും ചേർത്ത് പുളിപ്പിച്ച് ഒരു ഇരുമ്പ് ചട്ടിയിൽ മാവ് ചുട്ടിച്ച് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് അതിൽ ഉപ്പും കുരുമുളകുമിട്ട് അടച്ചു വെച്ച് മൊരിച്ച് ചുട്ടെടുക്കണം. അതിനോടൊപ്പം പശുവിൻ പാലും വെള്ളവും പഞ്ചസാരയും തിളപ്പിച്ച് ആവശ്യത്തിന് തേയിലപ്പൊടിയിട്ട് നല്ല കടുപ്പത്തിൽ ചായ ഉണ്ടാക്കി എടുക്കണം. കേരളത്തിലെ ക്രിസ്തീയ ഭവനങ്ങളിലെ ഞായറാഴ്ചകളിലെ സ്പെഷ്യൽ വിഭവമാണ് ഇറച്ചി സ്റ്റൂവും മൊരിഞ്ഞ അപ്പവും. അതിനോടൊപ്പം ശ്രീലങ്കയിലെ പ്രശസ്തമായ മുട്ടയപ്പവും കൊല്ലത്തെ സ്പെഷ്യൽ കടുക് വറുത്ത തോരൻ ചമ്മന്തിയും അടിച്ചു പതിപ്പിച്ച കടുപ്പത്തിലൊരു ചായയുമായാൽ കെങ്കേമമാണ്. തേങ്ങാപ്പാലിൽ മാർദവുമായി വെന്ത പോത്തിറച്ചിയും ഉരുളക്കിഴങ്ങും ഉണ്ണി പൊട്ടിയൊഴുകുന്ന അപ്പവും ചമ്മന്തിയും അതിനോടൊപ്പം ഒരു ചായയും തീർച്ചയായും ട്രൈ ചെയ്യണം. ഒരുപാട് ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതരണം. താങ്ക് യു സോ മച്ച്.